ആദ്യത്തെ കളിയിൽ തന്നെ 3 ഗോളുകൾ, ഒളിമ്പിക് മത്സരങ്ങളിൽ 35 ഗോളുകൾ, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 400-ൽ പരം ഗോളുകൾ എല്ലാം ഉൾപ്പെടെ ഏകദേശം 1000-ലേറെ ഗോളുകൾ നേടിയ മേജർ ധ്യാൻചന്ദിനെ ഹോക്കി മാന്ത്രികൻ എന്നല്ലാതെ എന്താ വിളിക്കുക? ഒരിക്കൽ ഹോളണ്ടിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പന്ത് സ്റ്റിക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്റ്റിക്കിൽ കാന്തമുണ്ടോ എന്നറിയാൻ ആ സ്റ്റിക്ക് വരെ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട്. മേജർ ധ്യാൻചന്ദ് തൻ്റെ അത്ഭുത കളികളിലൂടെ ജർമ്മനിയിലെ ഹിറ്റ്ലർ മുതൽ മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡൊണാൾഡ് ജോർജ് ബ്രാഡ്മാനെ വരെ ആരാധകരാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് 1936 ഓഗസ്റ്റ് 15 നടന്ന ബെർലിൻ ഒളിമ്പിക്സ് ഹോക്കി ഫൈനലിനെ കുറിച്ചാണ്. ജർമ്മനിയിൽ നടക്കുന്ന ഈ മത്സരം ഇന്ത്യയും ജർമ്മനിയും നേർക്കുനേർ പോരാടുന്ന സമയത്ത് തന്റെ ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹിറ്റ്ലർ അവിടെ എത്തിച്ചേർന്നിരുന്നു. കളി തുടങ്ങി. ടൈറ്റ് മാച്ചായിരുന്നു. ഇന്ത്യ 1-0 മുൻപിലായിരുന്നു. ഇന്ത്യൻ കായിക താരങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞ ഷോ കണ്ട് ജർമ്മൻ കായിക താരങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നതിനായി സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഹോക്കി ഗ്രൗണ്ട് സാധാരണയിൽ അധികം നനച്ചിരുന്നു. സാധാരണ ഷൂ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ടീമിന് ഓടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുന്നതിനായി അവർ ശ്രമിച്ചു. എന്നാൽ നനഞ്ഞ പിച്ച് കണ്ട മേജർ ധ്യാൻചന്ദ് വേഗത്തിൽ ഓടുന്നതിനായി തന്റെ ഷൂ ഊരിവെച്ചു. അതിനുശേഷം 8-1 എന്ന ഗോൾ വ്യത്യാസത്തിൽ ഇന്ത്യ വിജയിക്കുകയാണ് ഉണ്ടായത്. തന്റെ ടീം തോൽക്കുന്നത് കണ്ട് ഹിറ്റ്ലർ പകുതി വെച്ച് തന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ധ്യാൻചന്ദിന്റെ അത്ഭുത പ്രകടനം കണ്ട ഹിറ്റ്ലർ അദ്ദേഹത്തെ അടുത്ത ദിവസം ഓഫീസിലേക്ക് വിളിച്ചു. ധ്യാൻചന്ദിനെ അടിമുടി നോക്കിയ ഹിറ്റ്ലർ അദ്ദേഹത്തിന് ഒരു ജോലി വാഗ്ദാനം ചെയ്യുകയും ജർമ്മനിക്കായി കളിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ ദേശഭക്തനായ ധ്യാൻചന്ദ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്നതാണ് മഹത്തായ കാര്യമെന്ന് കരുതി അപ്പോൾ തന്നെ ഹിറ്റ്ലറോട് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞിറങ്ങി. നമുക്ക് ധ്യാൻചന്ദിനെ കുറിച്ച് നോക്കാം. ധ്യാൻചന്ദ് 1905 ഉത്തർപ്രദേശിലെ പ്രയാഗയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആർമിയിലെ സിപ്പായിയായിരുന്നു. ചെറുപ്പകാലത്ത് ധ്യാൻചന്ദിന് ഹോക്കിയിൽ വളരെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഗുസ്തിയായിരുന്നു ഇഷ്ടം. തൻ്റെ വീടിനടുത്തുള്ള സാധാരണ സ്കൂളിൽ അദ്ദേഹം പഠിച്ചു. അതിനുശേഷം 1922 അതായത് അദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിൽ അദ്ദേഹം സേനയിൽ ജോയിൻ ചെയ്തു. സേനയിൽ ചേർന്ന ധ്യാൻചന്ദ് ഹോക്കിയിൽ ആകൃഷ്ടനായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഹോക്കി കളിക്കുന്നതിനായി പ്രേരിപ്പിച്ചു. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് ഹോക്കി വളരെ ഇഷ്ടമായി. അദ്ദേഹം ഡ്യൂട്ടിക്ക് ശേഷം ചന്ദ്രന്റെ നിലാവത്ത് പോലും പ്രാക്ടീസ് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് ധ്യാൻ സിംഗ് എന്നായിരുന്നു. എന്നാൽ നിലാവത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് കൂട്ടുകാർ അദ്ദേഹത്തിന്റെ പേരിന് നടുവിൽ ചന്ദ്ര എന്ന് ചേർത്തു. അത് പിൽക്കാലത്ത് ചന്ദ് എന്നായി മാറി. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ധ്യാൻചന്ദ് എന്ന് പേര് കിട്ടിയത്. ധ്യാൻചന്ദ് അദ്ദേഹത്തിന്റെ കളിയോടുള്ള താല്പര്യവും പ്രാക്ടീസും കൊണ്ടാണ് ഹോക്കിയിലെ വലിയ കളിക്കാരനായി മാറാൻ സാധിച്ചത്. സേനയ്ക്കായി അദ്ദേഹം തുടർച്ചയായി നല്ല പെർഫോമൻസ് കാഴ്ചവച്ചുകൊണ്ടിരുന്നു. ഇത് അദ്ദേഹത്തിന് നിരന്തര പ്രമോഷനും സിപ്പായിയിൽ നിന്ന് മേജർ വരെയുള്ള സ്ഥാനം നേടുവാനും അദ്ദേഹത്തെ സഹായിച്ചു. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടി. 1932 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ വീണ്ടും സ്വർണം നേടുകയുണ്ടായി. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടുകൂടി ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സ് ഹാർട്രിക് ഗോൾഡ് നേടി. ഈ കാലഘട്ടത്തെ ഇന്ത്യൻ ഹോക്കിയുടെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം 1948 റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. അതിനുശേഷവും ആർമിയിലുള്ള കളികളിൽ അദ്ദേഹം
പങ്കെടുത്തിരുന്നു. 1952 മേജർ ധ്യാൻചന്ദ് തന്റെ ഓട്ടോബയോഗ്രഫിയായ ഗോൾ പ്രസിദ്ധീകരിച്ചു. 1956 മേജർ ധ്യാൻചന്ദിന് പത്മഭൂഷൺ സമ്മാനിച്ചു. 1979 ഡിസംബർ 3 തീയതി മേജർ ധ്യാൻചന്ദ് ഡൽഹിയിൽ വച്ച് അന്തരിച്ചു. അദ്ദേഹം കായിക മേഖലയിൽ നടത്തിയ സംഭാവനകൾ കൊണ്ട് 2002 ഡൽഹിയിലെ നാഷണൽ സ്റ്റേഡിയത്തെ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം എന്ന് പുനർനാമകരണം ചെയ്തു. 1980 ഡിസംബർ 3 തീയതി അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2021 രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെ പുനർനാമകരണം ചെയ്ത് ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡായി പ്രഖ്യാപിച്ചു. ഇന്ന് ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിന്റെ ജന്മദിനം, നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ സ്പോർട്സ് ഡേ. ജയ് ഹിന്ദ്.